ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സോഷ്യൽ ഇന്ത്യ മലയാളം. ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി, അകാലത്തിൽ ദാരുണാന്ത്യവും ആൻഡ് അൺസങ് ഹീറോ. ജനുവരി 19, 2004, അന്നു രാത്രി വിക്ടോറിയയിലെ ഒരു പബ്ബിൽ തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ ഡാരൻ ലേമാനുമൊത്ത് പതിവ് തെറ്റിക്കാതെ എത്തിച്ചേർന്ന 48-കാരനായ ആ മുൻ ഓസ്ട്രേലിയൻ ടെസ്റ്റ് താരം പക്ഷേ ഇതു തൻ്റെ അവസാന രാവാണെന്ന് അറിഞ്ഞിരിക്കില്ല. മദ്യപിച്ചെത്തിയ മറ്റൊരു ലോബിയുമായി ഉണ്ടായ തർക്കത്തിനിടെ ഹോട്ടൽ ബൗൺസർമാരിൽ ഒരാളുടെ ഉരുക്കുമുഷ്ടി തലയിൽ കൊണ്ട് തറയിൽ വീണു. ആശുപത്രിയിലെത്തിച്ചെങ്കിലും ഹൃദയാഘാതം കാരണം ലോക ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിലെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന ഇന്നും തകരാത്ത റെക്കോർഡിനുടമയുടെ ജീവിതം അവസാനിച്ചിരുന്നു. ഒൻപത് വർഷം നീണ്ട അന്താരാഷ്ട്ര കരിയറിൽ കളിച്ച 23 ടെസ്റ്റിൽ വലുതായൊന്നും രേഖപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഡേവിഡ് ഹോക്സ് ഇന്നും ഭേദിക്കപ്പെടാത്ത റെക്കോർഡുമായി നിലനിൽക്കുന്നത് 40 വർഷം. അതായത് 40 വർഷം മുമ്പ് 1982 ഒക്ടോബർ 25 നടത്തിയ ഒരു മാസ്മരിക ബാറ്റിംഗ് പ്രകടനത്തിൻ്റെ പേരിലാണ്. ഓസ്ട്രേലിയയിലെ ഫസ്റ്റ് ക്ലാസ് ടൂർണമെൻ്റായ ഷെഫീൽഡ് ഷീൽഡ് മത്സരം ഹോക്സ് ക്യാപ്റ്റനായ സൗത്ത് ഓസ്ട്രേലിയക്കെതിരെ ഗ്രഹാം യാലപ്പിൻ്റെ വിക്ടോറിയ ആദ്യ ഇന്നിങ്സിൽ 260 ഓൾഔട്ടായി. മറുപടിയായി വെറ്ററൻ ഇൻ്റർനാഷണൽ താരം ജോൺസ് ഇൻവെറാരിറ്റിയുടെയും ഡേവിഡ് ഹോക്സിൻ്റെയും സെഞ്ചുറികളോടെ സൗത്ത് ഓസ്ട്രേലിയ 409 ആദ്യ ഇന്നിങ്സ് എടുത്തു. മറുപടിയായി വെറ്ററൻ ഇൻ്റർനാഷണൽ താരം ജോൺ ഇൻവെറാരിറ്റിയുടെയും ഡേവിഡ് ഹുക്സിൻ്റെയും സെഞ്ചുറികളോടെ സൗത്ത് ഓസ്ട്രേലിയ 409 ആദ്യ ഇന്നിങ്സിലെടുത്തു. മറുപടിയായി ഗ്രഹാം യാലപ്പിൻ്റെ സെഞ്ചുറിയോടെ 420/9 ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്ത വിക്ടോറിയ എതിരാളികൾക്ക് വെച്ചു നീട്ടിയത് 30 ഓവർ അവശേഷിക്കെ 270 റൺസ് എന്ന ഒരു തരത്തിലും എത്തിപ്പിടിക്കാനാവാത്ത ലക്ഷ്യമായിരുന്നു. തൻ്റെ സ്ഥിരം സ്ഥാനമായ 5-ാം നമ്പറിൽ നിന്ന് ഓപ്പണിങ്ങിലേക്ക് വന്ന ഹോക്സ് ഒരു ശ്രമത്തിനുള്ള മൂഡിലായിരുന്നു. സഹ ഓപ്പണർ റിക് ഡാർലിംഗ് 11 റൺസ് എടുത്ത് പുറത്താവുമ്പോൾ ടീം സ്കോർ 122. താൻ നേരിട്ട 34-ാമത്തെ പന്തിൽ സെഞ്ചുറി നേടിയ ഡേവിഡ് ഹോക്സ് 40 പന്തിൽ 107 റൺസ് നേടി പുറത്താവുമ്പോൾ ടീം സ്കോർ 10 ഓവറിൽ 128, അതും ആദ്യ 55 മിനിറ്റിൽ. ഹുക്സ് പോയതിന് ശേഷം ബാറ്റിംഗ് ഓർഡറിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട വിൻഡീസ് പേസർ ജോയൽ ഗാർണർ കെവിൻ റൈറ്റിനൊപ്പം വിജയത്തിന് ശ്രമിച്ചെങ്കിലും തുടരെ വിക്കറ്റ് പോയത് അവരെ പ്രതിരോധത്തിലാഴ്ത്തി. 24 ഓവറിൽ 206/7 എന്ന നിലയിൽ കളി സമനിലയിൽ പിരിഞ്ഞു. ഓസ്ട്രേലിയ അത്ര വലിയ വിജയങ്ങളൊന്നും നേടാതിരുന്ന കാലത്ത്, വിൻഡീസും ഇംഗ്ലണ്ടും ടെസ്റ്റ് ലോകം ഭരിച്ച കാലത്ത്, വെറും 23 ടെസ്റ്റുകളും 39 ഏകദിനങ്ങളും മാത്രം കളിച്ച ഡേവിഡ് ഹോക്സ് ഓർമ്മിക്കപ്പെടുന്നത് റെക്കോർഡ് ബുക്കിലെ തൻ്റെ സ്ഥാനത്തിലൂടെയായിരിക്കും. നിങ്ങൾക്ക് ഈ ലേഖനം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. പുതിയ ഒരു ലേഖനവുമായി ഉടനെ കാണാം. നന്ദി, നമസ്കാരം.